ഒരു 7 വയസ്സ് 8 വയസ്സിലുള്ള സമയത്ത് എൻ്റെ തൊട്ടടുത്തുള്ള ഒരു ചെറിയ മുട്ടായിക്കട ഉണ്ടായിരുന്നു. ആ മുട്ടായിക്കടയിൽ നിന്ന് എൻ്റെ ഒരു അടുത്ത ബന്ധു ഓറഞ്ച് ഇല്ലി മാതിരിയുള്ള ഒരു മുട്ടായികൾ അദ്ദേഹം ഒരു കടലാസ് കിട്ടുകൊണ്ടിരിക്കുന്നുണ്ടായിരുന്നു. ഞാനതിൽ നിന്ന് കുറച്ചു നേരം നോക്കി നിന്നു. അദ്ദേഹം എനിക്കൊന്ന് തരുമെന്ന് വിചാരിച്ച്, പക്ഷേ അദ്ദേഹം എന്നെ ദേഷ്യത്തോടെ നോക്കുന്നതാണ് കണ്ടത്. അപ്പം ഞാൻ അതിൽ നിന്ന് ഒരു മുട്ടായി അദ്ദേഹത്തിൻ്റെ സമ്മതമല്ലാതെ എടുത്ത് ആ സമയം തന്നെ അദ്ദേഹം എൻ്റെ ഈ ഒരു വിരല് പിടിച്ചൊടിച്ച് അത് തിരിച്ചു പഠിച്ചു. ഞാൻ ഒരുപാട് കരഞ്ഞ് അവിടെ നിന്ന് തേങ്ങിക്കരഞ്ഞു. ഒരു പാവപ്പെട്ട മനുഷ്യൻ്റെ നാട്ടിലെ ഒരു മനുഷ്യ സ്നേഹി ഒരു പോങ്ങ മുട്ടായി ആ ഓറഞ്ചില്ലിൻ്റെ മുട്ടായിൻ്റെ കയ്യക്ക് 2 കയ്യക്കും തന്ന് എന്നെ അവിടെ നിന്ന് സന്തോഷിപ്പിച്ചു. കാലങ്ങൾ ഇതേമാതിരി തിരിച്ചു വന്നു. 10-30 വർഷം ആയപ്പോൾ എൻ്റെ ജീവിതം ഒരുപാട് ഉയരത്തിലെത്തി. ആ മിഠായി മേടിച്ച ആള് ഒരുപാട് താഴ്ചയിലും വളരെ വിഷമത്തോടെ ജീവിതമായി. അദ്ദേഹത്തിന് ജോലി ചോദിച്ചതിൻ്റെ അടുത്ത് വന്നു. ഞാൻ അദ്ദേഹത്തിന് മാന്യമായ ജോലി കൊടുത്തു, സാമ്പത്തികമായിട്ട് സഹായിച്ചു. പക്ഷെ അന്ന് ഞാൻ എൻ്റെ കരച്ചിൽ കണ്ട് എനിക്ക് മിഠായി എടുത്തന്ന എൻ്റെ ആ മനുഷ്യ സ്നേഹി എൻ്റെ അടുത്ത് ഒരു ദിവസം വന്ന് എന്നോട് ചോദിച്ചു, എനിക്ക് 2000 രൂപ വേണം, 1 ആഴ്ച കഴിഞ്ഞ് തിരിച്ചു തരാം. അത് പറഞ്ഞു വന്നപ്പോൾ എനിക്ക് അദ്ദേഹത്തോടുള്ള ഒരു സ്നേഹം ഇഷ്ടം എത്രയെന്ന് പറയണ്ട. ആ മുട്ടായിൻ്റെ വില 2000 രൂപയും 10,000 രൂപയും തീരുന്നതല്ലായിരുന്നു. ഞാൻ നിങ്ങളിരിക്ക് ചായ ഉണ്ടാക്കാന്ന് പറഞ്ഞു, അല്ല എനിക്ക് പോകാൻ അർജൻറ്റാണെന്ന് പറഞ്ഞപ്പോൾ എന്തായാലും എൻ്റെ ഭാര്യയോട് പറഞ്ഞ് അർജൻറ്റായിട്ട് നീയുള്ള ചായ ഉണ്ടാക്കുമെന്ന് പറഞ്ഞു. ചായ കൊടുത്ത് ഞാൻ അദ്ദേഹത്തിൻ്റെ കയ്യിൽ 20,000 രൂപ കൊണ്ടുകൊടുത്തു. അപ്പോൾ അദ്ദേഹം പറഞ്ഞു, ഇത്ര ആവശ്യമില്ല, എൻ്റെ അടുത്ത് തിരിച്ചു തരാനുണ്ടാവില്ല മോനു, ഞാൻ വിഷമത്തിലാണിപ്പോൾ. ഞാൻ അദ്ദേഹത്തിനോട് പറഞ്ഞ് ഈ കാശ് എനിക്ക് തിരിച്ചു തരാനുള്ളതല്ല, ഇത് ഞാനും നിങ്ങളും പാടൊരു കട ഉണ്ട്, ആ കട ഞാൻ വീട്ടിലേ തീരൂല. അന്നത്തെ ആ മിഠായിൻ്റെ വില 20,000 അല്ല 20 ലക്ഷം തന്നാലും തീരൂലക്ക, മനസ്സിന്ന് പോവില്ല നിങ്ങളന്ന് തന്ന ഒരു മിഠായിൻ്റെ സ്നേഹം. ആ പാവം മനുഷ്യൻ എന്നെ കൂട്ടിപ്പിടിച്ച് കരഞ്ഞു, നിങ്ങളൊക്കെയാണ് മനുഷ്യർ, നിങ്ങളൊക്കെയാണ് മനുഷ്യത്വം എന്നുള്ളത് മനസ്സിലായ ആൾ. വന്ന വഴി മറക്കാത്ത എൻ്റെ മക്കൾ ഒരുപാട് ഉയരത്തിലെത്തും. എത്ര ഒരു സ്നേഹമാണ് ആ സമയത്ത് അദ്ദേഹം എനിക്ക് തന്ന്. രണ്ടാളും കണ്ണീരോടെയാണ് അങ്ങോട്ടും ഇങ്ങോട്ടും പിരിഞ്ഞത്. അപ്പോൾ നമുക്കൊക്കെ മനസ്സിലാക്കാം, കുഞ്ഞു മക്കളെ ആ നമ്മൾ ആട്ടിവിടാനോ അവർക്ക് നൽകാതെ ഇരിക്കാനോ ചെയ്യരുത്. നാളെ അവന് ചിലപ്പം പടച്ചമ്പുരാന് ഒരുപാട് ഉന്നതിയിലെത്തിക്കും. അന്ന് നമുക്ക് തിരിച്ച് അവനോട് സഹായം ചോദിക്കാനുള്ള സാഹചര്യം ഉണ്ടാവും. എൻ്റെ അനുഭവം മാത്രം, ജാതി മതം പറയാൻ ഞങ്ങൾക്ക് അധികാരമില്ല. വിഷന്ന കാലത്ത് മേനാമ്പാപ്പയും ജാനകിയമ്മയൊക്കെ ഒന്ന് വിഷം തന്നില്ലേ. ഉമ്മ സുഖമില്ലാതെ സീരിയസ് ആയി കിടന്നെന്ന് ആരും കൊണ്ടുപോകാനേ ഹോസ്പിറ്റലിലില്ലാതെ ഇനി കൊണ്ടുപോകേണ്ട മരണം ഉറപ്പാന്ന് പറഞ്ഞപ്പോൾ അന്ന് മുകുന്ദേട്ടനും സുബ്രേട്ടനാണ് ചാക്കിൽ മുള കൊണ്ട് കെട്ടിയിട്ട് തിരൂർ ഹോസ്പിറ്റലിൽ ഉമ്മാനെ എത്തിച്ചത്. അങ്ങനെയാണ് ഉമ്മ രക്ഷപ്പെടേണ്ടത്. അപ്പോൾ നമുക്ക് എവിടെ ജാതി? അവർക്കന്ന് ജാതി ഉണ്ടെങ്കിൽ എൻ്റെ ഉമ്മ അന്ന് മരിച്ചിരുന്നു. ഞങ്ങൾ പട്ടിണി കിടന്ന് മരിക്കുമായിരുന്നു മേനമ്പാപ്പയും ജാനകിയമ്മയും ഇല്ലെങ്കിൽ. പടച്ചമ്പുരാൻ നമ്മളെ ഹൃദയത്തിക്കാൻ നോക്കുന്നത്. പള്ളിയിലും അമ്പലത്തിലും മാത്രം ഓടിയോണ്ട് കാര്യമില്ല. ആദ്യം നമ്മളെ മനസ്സ് അത് നന്നാവണം. അത് നന്നെങ്കിൽ മാത്രമേ നമുക്ക് എല്ലാ വഴിയും ഉണ്ടാവുള്ളൂ, പടച്ചമ്പുരാൻ നമ്മളെ ഉണ്ടാവുള്ളൂ. ശബരിമല അയ്യപ്പർ വാവരെ കാണാതെ എൻ്റെ അടുത്ത് വന്നാൽ നിങ്ങളെ കർമ്മം ശരിയാവില്ല എന്ന് നമുക്ക് എത്രയോ കാലങ്ങൾക്ക് മാതൃക തന്ന ആൾ. അങ്ങനെ ഓരോ മതത്തിലും മനുഷ്യനെ സ്നേഹിക്കാനും സഹായിക്കാനും പറയുന്നുണ്ട്. ആരെയും ആക്രമിക്കാനല്ല പറയുന്നുണ്ട്. ചില ആളുകൾ സമ്പത്ത് വരുമ്പോൾ അത് മറന്ന് ജീവിക്കും. ആ പൂത്തിരി കത്തുമ്പോൾ നല്ല പ്രകാശീകരം, പക്ഷെ ആ പൂത്തിരിക്ക് വലിയ ആയസുണ്ടാവില്ല. അതുമാതിരിയാണ് പടച്ചമ്പുരാൻ നമ്മളെ തന്ന സമ്പത്ത്. നമ്മൾ ആർഭാടായിട്ടും അഹങ്കാരമായിട്ടും ജീവിക്കുമ്പോൾ ഓർക്കുക, അത് തിരിച്ചു കിടക്കും പടച്ചോം. പിന്നെ നമ്മളൊക്കെ ഒരു യാത്രക്കാർ മാത്രമാണ്. തിരിച്ചുള്ള ഒരു യാത്ര നമ്മൾ പ്രതീക്ഷിക്കാതെ എവിടെ വെച്ചോ എപ്പോഴാണെന്നുള്ളത് പടച്ചമ്പുരാനെ അറിയുള്ളൂ. ആ സ്പോട്ടിൽ ചെല്ല പിടിക്കും. ആ നേരത്തെ ഞാൻ എൻ്റെ എല്ലാ സമ്പത്തും കൊടുക്കാമെന്ന് നമ്മൾ പറഞ്ഞിട്ട് യാതൊരു കാര്യമില്ല. നമുക്ക് ആരോഗ്യം തന്നു, നമ്മൾക്ക് സമ്പത്ത് തന്നു, അത് അർഹതപ്പെട്ട പാവപ്പെട്ടവന് നൽകാനുള്ള മെസ്സേജും ആദ്യം മുതലേ തന്നു. പക്ഷേ നൽകിയില്ലേ അനുഭവിച്ചേ തീരൂ.